നമസ്കാരം ഏഷ്യൻ ശക്തിയായ ജപ്പാന്റെ നീക്കത്തിൽ ഭയപ്പെട്ട് കഴിയുകയാണ് ഇപ്പോൾ രാജ്യങ്ങൾ ജപ്പാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രഖ്യാപനമാണ് അയൽ രാജ്യങ്ങളെ എല്ലാം ഭീതിയിലാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ഉണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന ഫുക്കുഷിമ ആണവ പ്ലാന്റിൽ നിന്നുള്ള മലിനജലം അത് പസഫിക് സമുദ്രത്തിലേക്ക് ഒഴുക്കാനായിട്ട് ഇപ്പോൾ ജപ്പാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം പത്ത് ലക്ഷം ടൺ ജലമാണ് പസഫിക് സമുദ്രത്തിലേക്ക് ഒഴുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു അവരുടെ തീരുമാനമാണ് ഇപ്പോൾ അയൽ രാജ്യങ്ങളെയെല്ലാം ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഹുക്കുഷിമ ആണവോ കേന്ദ്രത്തിലെ മലിന ജലത്തിൽ റേഡിയോ ആക്റ്റീവ് കണങ്ങൾ ഉണ്ടാകുമെന്നാണ് അയൽ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഈ റേഡിയോ ആക്റ്റീവ് കണങ്ങൾ ചേർന്ന വെള്ളം സമുദ്രത്തിലേക്ക് പതിച്ചാൽ അയൽ രാജ്യത്തെ മനുഷ്യർക്ക് അതുപോലെ മൃഗങ്ങൾക്കുമെല്ലാം വലിയ തോതിൽ ഭീഷണിയാകുമെന്നാണ് മറ്റ് രാജ്യങ്ങളെല്ലാം കരുതുന്നത് അപ്പോൾ തന്നെ ജപ്പാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത് ഇത് വളരെയധികം ശുദ്ധീകരിച്ച ജലമാണ് റേഡിയോ ആക്റ്റീവ് കണങ്ങൾ ഈ ജലത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് ജപ്പാൻ നൽകുന്നുണ്ട് അപ്പോൾ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളും റേഡിയോ ആക്റ്റീവ് കണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അത് ഇല്ലെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് തള്ളാൻ അനുമതി നൽകൂ എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നാം മാർച്ച് പതിനൊന്നിനാണ് ലോകത്തെ നടുക്കിയ കുക്കുഷിമ ദുരന്തം ഉണ്ടായത് കുക്കുഷിമയിൽ റിക്ടർ സ്കെയിലിൽ ഒമ്പത് രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ സുനാമി തിരമാലകൾ അടിച്ചു കയറുകയും ചെയ്തതിനെ തുടർന്നാണ് ഫുക്കുഷിമ ആണവ കേന്ദ്രം തകർന്ന് തരിപ്പണമായി പോയത് ഈ ഒരു ദുരന്തത്തിൽ ഏകദേശം ഇരുപതിനായിരം പേരാണ് അന്ന് അവിടെ കൊല്ലപ്പെട്ടത് ഇപ്പോഴിതാ ആ ഫുക്കുഷിമ ആണവ നിലയത്തിൽ നിന്നുള്ള ഈ മലിനജലം മറ്റൊരു ദുരന്തമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് വോൾമർ